മലയാളത്തിലെ യുവനടിമാരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ഹണി റോസ്. അടുത്ത കാലത്ത് മലയാള സിനിമാ രംഗത്ത് ഹണി റോസിനെ പോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു നടിയില്ല എന്ന് തന്നെ പറയാം. തന്റെ സൗന്ദര്യ രഹസ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഹണി റോസ് നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മുമ്പൊരിക്കൽ റിമിടോമി അവതാരകയായി എത്തിയ ഷോയിൽ സംസാരിക്കവെയാണ് ഹണി മനസ്സ് തുറന്നത്. ഇത്രയും നല്ല മുഖസൗന്ദര്യം ലഭിച്ചതിന് പിന്നിൽ പ്ലാസ്റ്റിക് സർജറി ആണോ എന്നായിരുന്നു റിമിടോമിയുടെ ചോദ്യം. ഇല്ല എന്ന് വ്യക്തമാക്കിയ ഹണി റോസ് മേക്കപ്പിനെ കുറിച്ച് പോലും തനിക്ക് കാര്യമായി അറിവില്ലായിരുന്നുവെന്നും വ്യക്തമാക്കുന്നു. എന്റെ ചില ഫോട്ടോകൾ കാണുമ്പോൾ ദൈവമേ ഇത് ഞാനാണോ എന്ന് ചിന്തിക്കും. സിനിമയിലേക്ക് വരുന്ന സമയത്ത് മേക്കപ്പ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു മേക്കപ്പ് മാൻ എൻ്റെ കയ്യിൽ ഒരു സാധനം കൊണ്ടു തന്നു. അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു തന്നതാണ്. ഷേപ്പ് കണ്ടിട്ട് ഒന്നും പിടികിട്ടിയില്ല. ദൈവമേ ഇതെവിടെ വെക്കാനാണ് എന്ന് ചിന്തിച്ചു. യഥാർത്ഥത്തിൽ അത് ഐലാഷസ് കറക്റ്റ് ചെയ്യാനുള്ളതായിരുന്നു. മൂക്കിൽ വെക്കാനാണെന്ന് കരുതി മൂക്കിന് വെച്ചു. അവർ സെറ്റിൽ ചിരിയായിരുന്നു. അപ്പോൾ അത്രയും പൊട്ടിയായിരുന്നു താനെന്നും അവിടെ നിന്നും ഇത്രയും ഉയരത്തിൽ എത്തുവാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹമായി കാണുന്നുവെന്നും ഹണി റോസ് അന്ന് വ്യക്തമാക്കി. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഹണി റോസ് സംസാരിക്കുകയുണ്ടായി. ഒരു സർജറിയും ചെയ്തിട്ടില്ല. നടിയായിരിക്കുന്നതും ഗ്ലാമർ മേഖലയിൽ ജോലി ചെയ്യുന്നതും എളുപ്പമല്ല. സൗന്ദര്യ സംരക്ഷണത്തിന് വർക്കൗട്ട് ചെയ്യാറുണ്ട്. കൃത്യമായി ഡയറ്റും പിന്തുടരുന്നുണ്ട്. സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തെന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നും ഹണി റോസ് വ്യക്തമാക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയും നേരത്തെ ഹണി റോസ് സംസാരിച്ചിട്ടുണ്ട്. ബോഡി ഷേമിംഗ് കമന്റുകൾ രൂക്ഷമാണെന്ന് ഹണി ചൂണ്ടിക്കാട്ടുന്നു. അധിക്ഷേപങ്ങൾ ഗൗനിക്കാതെ ഹണി കരിയറിൽ മുന്നേറുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് സ്ഥിരം ചർച്ചാ വിഷയവുമാണ്. വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള ഹണി റോസ് അടുത്ത കാലത്താണ് ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയെടുക്കുന്നത്. വിനയന്റെ സംവിധാനത്തിൽ മണിക്കുട്ടനും ലക്ഷ്മി ഗോപാല സ്വാമിയും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ 2005-ലാണ് ഹണി റോസ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. കരിയറിലെ തുടക്കകാലം ഹണി റോസിനെ സംബന്ധിച്ച് അത്ര വിജയകരമൊന്നുമായിരുന്നില്ല. നല്ല അവസരങ്ങൾ തേടിയെത്താത്തത് ഹണിയുടെ കരിയർ ഗ്രാഫിനെ മോശമായി ബാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2012-ൽ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ ഹണി റോസിന്റെ നല്ല സമയം തെളിയുകയായിരുന്നു. സിനിമയിൽ സുപ്രധാന വേഷമാണ് ഹണി റോസിന് ലഭിച്ചിരുന്നത്. വൻ ഹിറ്റായ സിനിമയ്ക്ക് പിന്നാലെ ഹണി റോസിനെ തേടി നിരവധി അവസരങ്ങളും എത്തി. ഇടക്കാലത്ത് വീണ്ടും കരിയർ ഗ്രാഫിൽ ചെറിയൊരു ഇടിവ് ഹണി റോസിനുണ്ടായിരുന്നു. എന്നാൽ വീഴ്ചകളും ഉയർച്ചകളും ഒരുപോലെ കണ്ട ഹണി റോസ് ഇന്ന് തെലുങ്കിലും അറിയപ്പെടുന്ന നടിയാണ്. വീരസിംഹ റെഡ്ഡി എന്ന സിനിമയിലൂടെയാണ് ഹണി തെലുങ്ക് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. എന്നാൽ റേച്ചലാണ് ഹണിയുടെ റിലീസ് ചെയ്യുവാനുള്ള പുതിയ സിനിമ. എബ്രിഡ് ഷെയ്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.